ഭാരതത്തിൻ്റെ ശാസ്ത്രീയ നൃത്ത സമ്പ്രദായങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന തമിഴ്നാട്ടിൻ്റെ ഭരതനാട്യവും കേരളത്തിൻ്റെ മോഹിനിയാട്ടവും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ കുച്ചിപ്പുടിയും സ്വായത്തമാക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ എത്തിച്ചേരുകയും കലാമണ്ഡലത്തിലെ പഠനശേഷം താൻ പഠിച്ച വിദ്യയെന്തോ അത് പ്രേക്ഷകരിലെത്തിക്കുകയും ഒട്ടനവധി വേദികളിൽ നിറഞ്ഞാടുകയും ചെയ്തിരുന്നു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ബിന്ദു മോഹനകൃഷ്ണൻ. ഇന്ന് നമ്മുടെ അതിഥി ശ്രീമതി ബിന്ദു മോഹനകൃഷ്ണനാണ്. നമുക്ക് വളരെ സന്തോഷത്തോടെ ബിന്ദുവിനെ ഈ അതിഥി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. വളരെ പരിചയമാണ് ബിന്ദുവിനെ. അതേമാതിരി തന്നെ ബിന്ദുവിൻ്റെ ഹസ്ബൻഡായ മോഹനകൃഷ്ണനെ നമ്മളൊരു കുടുംബ ബന്ധം പോലെ തന്നെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. ഇപ്പം നമ്മുടെ വിഷയം അതല്ല, നൃത്തം ആണ്. ബിന്ദു, എനിക്ക് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ബിന്ദുവിനെ അറിയാം. നൃത്തം ചെയ്ത് പല വേദികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നൃത്ത വേദി അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ പഠിക്കണമെന്നും നൃത്തത്തിലേക്ക് താല്പര്യം ഉണ്ടാവാനുള്ളത്? കാരണം ചെറുപ്പം മുതലേ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. ഞാൻ 3 വയസ്സ് മുതൽ ഡാൻസ് ബാലഭവൻ ജവഹർ ബാലഭവൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ഗുരു രാധ ബാലഭവനിലെ രാധ ടീച്ചറാണ്. പിന്നെ എന്നെ ക്ലാസിക്കൽ നൃത്തം പഠിപ്പിച്ചു തുടങ്ങിയ ബിന്ദുജാമേനോൻ്റെ അമ്മ വിമലാമേനോൻ, കലാമണ്ഡലം വിമലാമേനോനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ 7ാം ക്ലാസ്സായപ്പോൾ പഠിക്കണമെന്ന് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം പറയുകയും മാർഗി സതി മുഖേന എനിക്ക് ഫോം എത്തിച്ചു തരികയും മീര ടീച്ചർ അഡ്രസ്സ് കണ്ടുപിടിച്ച് എന്നെ പാട്ട് പഠിപ്പിച്ച ടീച്ചറാണ്. മീര ടീച്ചർ അഡ്രസ്സ് തന്ന് പിന്നെ ഞാൻ മാർഗി സതി ടീച്ചറെ സമീപിച്ച് ടീച്ചറാണ് എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചേർത്തത്. നേരത്തെ മോഹുണ്ടായിരുന്നു. ഞാൻ കലാമണ്ഡലത്തിൽ ആദ്യമായിട്ട് കൊടുത്തത് ഓട്ടം തുള്ളലിനായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പം ഗോപിയാശാൻ, കഥകളി ഗോപിയാശാൻ പറഞ്ഞു, നീ ഓട്ടം തുള്ളൽ പഠിക്കേണ്ട കുട്ടിയല്ല, നീ ഡാൻസ് പഠിക്കേണ്ട കുട്ടിയാണ് പറഞ്ഞിട്ട് എന്നെ ഡാൻസിന് അത് വെട്ടിയിട്ട് ഡാൻസിൻ്റെ ഇൻ്റർവ്യൂവിന് വിടുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ 71 കുട്ടികളുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് നല്ല കലാമണ്ഡലത്തിൽ ഡാൻസിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വരുന്ന എല്ലാ കുട്ടികളും തന്നെ നന്നായിട്ട് നൃത്തം അഭ്യസിച്ച കുട്ടികളായിരുന്നു. അവരിൽ നിന്ന് ഒരു കുട്ടിക്ക് സെലക്ഷൻ കിട്ടുക, എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 20 സീറ്റ്. അത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും വേറെ വേറെ ഉണ്ടോ? ഇല്ല, പെൺകുട്ടികൾ മാത്രമേ ഡാൻസിന്. അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ എന്ത് തോന്നി? എനിക്ക് കിട്ടിയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് പോകണ്ട എന്നാണ് പറയേണ്ടത്. പിന്നെ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്നെ എൻ്റെ അമ്മാവൻ എന്നെ പഠിപ്പിക്കാൻ മുതിരെയും ഫീസ് കൊടുത്താണ് പഠിക്കേണ്ടി വന്നത് കലാമണ്ഡലത്തിൽ. അന്ന് എനിക്ക് സ്റ്റൈഫൻ കിട്ടിയിരുന്നു. നൃത്ത അധ്യാപകരും അധ്യാപികമാരും ഒക്കെ ഉണ്ട്, പേരുകാട്ട ഗിരിജയേന്ദ്രനും ഒക്കെ. അവരൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ബിന്ദുജാമേനോൻ യൂഷ്വൽ നല്ല നർത്തകി തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഒരു വിദ്യാലയത്തിൽ പഠിക്കാതെ കേരള കലാമണ്ഡലത്തിൽ തന്നെ പഠിക്കണമെന്ന് തോന്നാണ്ടായിരുന്നു കാരണം? അത് ഞാനും ബിന്ദുജയും കൂടി കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂർ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പോവുകയുണ്ടായി. അതെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് മത്സരം. അപ്പോൾ ബിന്ദുജയുടെ അമ്മയ്ക്ക് എന്നോടായിരുന്നു, ഞാൻ എന്നെയാണ് എപ്പോഴും ബിന്ദുജയനെ കൂട്ടി കാണിച്ചു കൊടുക്കും, ബിന്ദു ചെയ്യണ പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളെയും കൊണ്ടുപോവുകയും ഒരൈറ്റത്തിന് ബിന്ദുജിക്ക് കിട്ടുകയും ഒരൈറ്റത്തിന് എനിക്ക് കിട്ടുകയും അങ്ങനെ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു ഞങ്ങൾ അന്ന്. അങ്ങനെ അന്ന് മുതൽ അത് കണ്ണൂർ വെച്ചിട്ടായിരുന്നു. അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ് കലാമണ്ഡലത്തിൽ പഠിക്കണം. ചെറുപ്പത്തിലൊന്നും അറിയില്ലായിരുന്നു, കലാമണ്ഡലത്തെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ ചേരണം, ഇത് തന്നെ ഡാൻസ് തന്നെ തുടരണം, ഒരു കല തന്നെ വേണം. അങ്ങനെ ഡാൻസിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് അറിഞ്ഞു. അപ്പം ഞാൻ ഓട്ടം തുള്ളലിന് എങ്ങനെയും കലാമണ്ഡലത്തിൽ ചേരണം, അതാണ്. പിന്നെ അതേമാതിരി തന്നെ പിന്നെ കലാമണ്ഡലത്തിൽ ചേർന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി മൂന്നും പഠിക്കണമല്ലോ കലാമണ്ഡലത്തിൽ. അപ്പം ഏതിനായിരുന്നു കൂടുതൽ താല്പര്യം പഠിക്കണം എന്നുള്ളത്? കലാമണ്ഡലത്തിൽ വന്ന് ചേരുമ്പം അവിടെ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയാണ്. അവിടെ മെയിൻ മോഹിനിയാട്ടവും സബ് കുച്ചിപ്പുടിയാണ്, അല്ല ഭരതനാട്യമാണ്. ഇപ്പോൾ അന്ന് പഠിക്കുന്ന കാലത്ത് മൂന്നും ഒരുപോലെയായിരുന്നു. അപ്പം ഞാൻ ഡിപ്ലോമ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെല്ലുമ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് ഭരതനാട്യം ക്ലാസ്സിലേക്കാണ്. ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് പുഷ്പ ടീച്ചറുടെയും ലതിക ടീച്ചറുടെയും ക്ലാസ്സിലാണ് എന്നെ ഫസ്റ്റ് ഇയറിൽ മുതൽ. ഈ ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ തന്നെ ആ രണ്ട് ടീച്ചർമാർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചെയ്യുന്നത് കണ്ട് ഭയങ്കര ഇഷ്ടമായി. മറ്റു ടീച്ചേഴ്സിനോട് പോയി പറയുകയും ആ ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ
ഫസ്റ്റ് റാങ്ക് അതെ അതെ. അതിപ്പോ നേരത്തെ പഠിച്ച ഐറ്റം തന്നെയാണോ പിന്നെയും ഗ്രാമത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്? അല്ല അങ്ങനെയൊന്നും ബാലഭവനിൽ പഠിപ്പിച്ചിരുന്നില്ല, അടിസ്ഥാനപരമായിട്ടേ അല്ല പഠിപ്പിക്കുക. അവിടെ പോവുക, വെക്കേഷൻ ക്ലാസ്സിന് പോവുക, അവിടെ അങ്ങനെ ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ ഭരതനാട്യം പഠിപ്പിക്കുക, എന്നിട്ട് ആ ഐറ്റം ആ വെക്കേഷൻ കഴിയണോട് കൂടി അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുക. അങ്ങനെ ഡൽഹി ആ അങ്ങനെ അടവുകൾ പഠിക്കണം. ഭരതനാട്യം അടവുകൾ വേറെയാണ്, മോഹിനിയാട്ടം അടവ് വ്യത്യാസമുണ്ട്, കുച്ചിപ്പുടി അടവുകൾ വ്യത്യാസം, എല്ലാ അടവും തമ്മിൽ ഒരുമിച്ച് പഠിക്കും. വ്യത്യാസം വരുമ്പോൾ എങ്ങനെ അതെല്ലാം ആ സ്റ്റൈലിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു? അത് കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ചിട്ടയോടുകൂടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഭരതനാട്യം പഠിപ്പിക്കും, പിന്നെ നമ്മൾ കുച്ചിപ്പുടി ക്ലാസ്സിൽ പോവും, മോഹിനിയാട്ടം ക്ലാസ്സിൽ പോവും, മൂന്നും ഒരേ സമയത്ത് തന്നെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് 4 വർഷവും. രാജലക്ഷ്മി ടീച്ചറാണ് കുച്ചിപ്പുടി, എന്റെ അരങ്ങേറ്റവും കുച്ചിപ്പുടി ആയിരുന്നു കലാമണ്ഡലത്തില്. 2 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ 2ാമത്തെ വർഷം തന്നെ എന്നെ ടീച്ചേഴ്സിന്റെ കൂടെ പരിപാടിക്കിടുകയും ടീച്ചേഴ്സിന്റെ കൂടെ പരിപാടി ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ട്രൂപ്പിന്റെ പരിപാടി അതെ. ആ ലീലാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു അന്ന്, ഹെഡ് സത്യഭാമ ടീച്ചറായിരുന്നു. ഇത്തരം ഈ ഒക്കെ ലെജൻഡ്, അതായത് അവരുടെയൊക്കെ കീഴിൽ നൃത്തം പഠിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു കരിയറിൽ ഒരു പക്ഷേ നല്ലൊരു നമുക്കൊരു കോൺഫിഡൻസ് ലെവല് കൂട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് അവർ. കാരണം അവർ തന്നെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്ന, ഇപ്പോഴും അവർ തന്നെ കമ്പോസ് ചെയ്ത ഐറ്റം തന്നെയാന്ന് തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിപ്പിച്ച് വരുന്നത്. അതെ, ലീലാമ്മ ടീച്ചർ, ഹൈമ ടീച്ചർ, പത്മിനി ടീച്ചർ, പിന്നെ സത്യാമ്മ ടീച്ചർ എന്നെയാണ് ലാസ്റ്റ് പഠിപ്പിച്ച്. അവിടെ അവിടുത്തെ സേവനത്തിൽ ഇരിക്കുമ്പോൾ എന്നെയാണ് അവസാനമായിട്ട് പഠിപ്പിച്ച ഇയർ. നല്ലൊരു അനുഭവം. പിന്നീട് അവർ എപ്പോഴും കാണുമ്പോൾ വീണ്ടും വേദിയിലൊക്കെ കാണുമ്പോൾ അവരെന്തെങ്കിലും എന്തൊക്കെ ഒരു കമന്റ്സ് പറഞ്ഞു, ആ ബിന്ദു ഒരുപാട് മുഹൂർത്തങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് അവരെപ്പോഴും കമ്പോസിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ വല്ലപ്പോഴും കോമ്പോസിഷന് വേണ്ടിയിട്ട് ഞാൻ കോമ്പോസിഷൻ ചെയ്തിട്ടും ടീച്ചറത് കൊണ്ടുപോയി കാണിക്കുകയും ടീച്ചറെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തതും ചെയ്തിട്ടുണ്ട്. മുദ്രകളൊക്കെ വളരെ തറവാണ്, അതായത് ഒരു കലാമണ്ഡലത്തിന്റെ അടവ് എന്ന് പറഞ്ഞാൽ അടയാ സ്റ്റൈലല്ല, അല്ല പിന്നെ കേരള കലാമണ്ഡല കലാമണ്ഡലത്തിന്റേതായ തനത് അടവുകളുടെ സ്റ്റൈലെല്ലാം വ്യത്യാസമുണ്ട്. നേരത്തെ പഠിച്ച ഇപ്പൊ വിമല മേനോന്റെ കീഴിലും അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ പഠിച്ചു വന്ന ഒരു അടവ് ഇന്ന് പെട്ടെന്ന് ഇവിടേക്ക് വരുമ്പോൾ ഉള്ള മാറ്റം, വിമല ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അത് കലാമണ്ഡല സ്റ്റൈൽ ആയിരുന്നു. കലാമണ്ഡലത്തിൽ പഠിച്ചതായിരുന്നു വിമല ടീച്ചർ. വിമല ടീച്ചർ ബാലഭവനിൽ പഠിപ്പിക്കുകയും അത് തന്നെയാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടവുകളൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മൂന്ന് കലകളും പഠിച്ചു എന്ന് പറഞ്ഞു കലാമണ്ഡലത്തിൽ. ഇപ്പോൾ വീട്ടിൽ സാഹചര്യം വളരെ മോശമായിരുന്നു, അതായത് പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക കാലത്ത് എല്ലാ കുടുംബവും മിക്ക കുടുംബങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വേറെ കലാകാരന്മാരായിട്ടാണ്? ആരുമില്ല. ചേച്ചിയൊക്കെ? ചേച്ചി സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ്, ഹിന്ദി ടീച്ചറാണ്. പിന്നെ അനുജത്തിമാർ എല്ലാവരും ടീച്ചർമാരാണ്, ഞാനാണ് ഡാൻസ് ടീച്ചർ. ഡാൻസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ആരാധിക്കുന്ന വ്യക്തികൾ, അതായത് നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴും അതേമാതിരി കുറേ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം, ഒരു സന്തോഷം കിട്ടും. അല്ല, ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് പ്രോഗ്രാം സ്റ്റേജ് ചെയ്യുമ്പോഴാണ്, അതൊരു കുട്ടി കളിച്ച് കാണുമ്പോഴാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി, ഞാൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് കുട്ടി എന്നിൽ കൂടുതൽ ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ സന്തോഷം തോന്നുന്നത്. കോമ്പറ്റീഷനൊക്കെ നിറയെ പങ്കെടുക്കാറുണ്ട്? കോമ്പറ്റീഷൻ കുട്ടികളെ പങ്കെടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? കുട്ടികൾക്ക് പ്രൈസ് കിട്ടി ആദ്യമൊക്കെ, ചെറുപ്പം ഞാൻ ചെറുപ്പമായിരുന്നല്ലോ, അപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് കിട്ടണം എന്നിരിക്കുന്ന എനിക്കും ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ കലാത്തിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. കുട്ടികൾ കലാത്തിലകവും കലാപ്രതിഭയൊക്കെ അന്നുണ്ടായിരുന്നല്ലോ, അന്ന് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പിന്നെ ടെൻഷൻ ഇല്ലാണ്ടേ നമുക്ക്, കുട്ടികൾ കളിക്കണോ ആര് കളിക്കണോ അവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു ലെവലിലേക്ക്. പിന്നെ എന്നെക്കാളും കൂടുതൽ എൻ്റെ കുട്ടികൾ വളർന്നു വരണം എന്നൊരാഗ്രഹം എനിക്കിപ്പോഴും. പഠിപ്പിച്ച കുട്ടികൾ ഈ ഫീൽഡിൽ, അതായത് പല ഫീൽഡും ഉണ്ട്, അപ്പം പഠിപ്പിച്ച കുട്ടികൾ അതേ ഫീൽഡിൽ തന്നെ തുടരുന്നവരൊക്കെയുള്ള ഒരുപാട് കുട്ടികൾ ഞാൻ പഠിപ്പിച്ച തന്നെ ഒരുപാട് കുട്ടികൾ. സന്ധ്യാദാസ് കലാതിലകായിരുന്നു, ഇപ്പോഴും ഡാൻസ് കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ അങ്ങനെ ഇന്ദു മോഹൻ അടയാറുള്ള ടീച്ചറാണ്, അവരൊക്കെ ഇന്ന് ഡാൻസ് കൊണ്ട് തന്നെയാണ്. സിനിമ ഫീൽഡിൽ ഓർമ്മിക്കുന്നില്ല, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ ഡിപ്ലോമ 4 വർഷം കഴിഞ്ഞു, അത് കഴിഞ്ഞ് പോസ്റ്റ് ഡിപ്ലോമ കലാമണ്ഡലത്തിൽ ചെയ്തു. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി എ വന്നു, അപ്പം ബി എ ചെയ്തു. അത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ എം എ ചെയ്തു, അത് പിന്നെ കംപ്ലീറ്റ് ചെയ്തില്ല. എം എ ചെയ്താൽ അത് നല്ലതാണ്, കലാമണ്ഡലത്തിൽ ഒരു പോസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ജോലി നമുക്ക് പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ
നൃത്താധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇല്ല, ഞാൻ മോഹിനിയാട്ടാണ് അവിടെ മെയിന്. സബ് ഭരതനാട്യം ഉണ്ട്, എൻ്റെ കൂടെ ഒരു ടീച്ചറും കൂടി ഉണ്ട്, കലാമുള്ള നിഷ. അപ്പം എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? അപ്പം നമ്മൾ ഇപ്പോൾ പത്രദ്വാരം ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താച്ചാൽ അധ്യാപകർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം തുഞ്ചൻ സ്മാരകത്തിൽ. അല്ല, സോറി, കുഞ്ചസ്മാരകം. അപ്പം അവിടെ വർക്ക് ചെയ്യുമ്പം കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും, പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളായിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് ഒരു ജീവിതമാർഗം കൂടിയാണ് അല്ലേ? അപ്പം അത്തരം ഒരു ഘട്ടം വരുമ്പം ഏത് വിധത്തിലാണ് ഒരു മനസ്സിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ കലയോടുള്ള അർപ്പണ ബോധം കൊണ്ട് ലീവ് എടുക്കാതെ, പരമാവധി ലീവ് എടുക്കാതെ തന്നെ മോനേട്ടൻ ഹസ്ബൻഡ് സഹായത്തോടു കൂടി എനിക്ക് പോയി വരാനുള്ള പൈസ അതൊന്നും കിട്ടുമല്ലോ, അപ്പോൾ പോവുകയും മൂപ്പരുടെ സഹായം കൊണ്ട് തന്നെ ഞാനത് പോയിട്ട് ഇതുവരെ അവിടെ എല്ലാം പ്രൈവറ്റ് ക്ലാസ്സുകൾക്ക് ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നു അതിൻ്റെ ഇടയിൽ, കാലിന് മുട്ടിന് ചെറിയൊരു വേദന വന്നിട്ട്. ഞാൻ ആദ്യം ചെന്ന് ചേരുമ്പോൾ എന്നെ അവിടെ എടുത്തത് രാമകൃഷ്ണ സാറാണ്. രാമകൃഷ്ണ സാറിന്റെ കാലഘട്ടത്തിൽ തന്നെ ഡാൻസിന് നല്ല ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ഉയർച്ച ഉണ്ടായിരുന്നു. അതെ, പിന്നെ ഡാൻസ് ഒരുപാട് ചിട്ടപ്പെടുത്താനും ഒക്കെ ആ സമയത്ത് 5 വർഷം നല്ല സഹായിച്ചു. അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് പ്രോഗ്രാംസ് ഇല്ലെങ്കിലും കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോയി. ഫീ ശമ്പളം കിട്ടില്ല, അത് അവരിരുന്നപ്പോഴും ഇവരിരുന്നപ്പോഴും ഒക്കെ ശമ്പളത്തിന് പ്രശ്നങ്ങൾ വന്നു. ഇപ്പം അതിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടും. അതെ, ഇപ്പൊ ചെയർമാൻ ഇ രാമേന്ദ്രനും സെക്രട്ടറി ചന്ദ്രൻകുട്ടിയും. അവരൊക്കെ നല്ല കലാഫീൽഡായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവരുടെ ഒരു ഭരണം കൊണ്ടും ഈ ഫീൽഡിലും അതേമാതിരി കുഞ്ഞ സ്മാരകം ഒക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കും പ്രത്യാശിക്കും. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും തികഞ്ഞ അർപ്പണബോധത്തോടെ തന്നെയാണ് വരുന്നതും പഠിപ്പിക്കുന്നതും, ശമ്പളം നോക്കാതെ തന്നെ. സംഗീതം ശ്രീലത വി നമ്പൂതിരി, മൃദംഗം ജയപ്രകാശ്, തുള്ളല് ശങ്കരനാരായണൻ, വിനീത എന്നിവരൊക്കെയാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ് മുഴുവൻ. ഭർത്താവ് പറയുന്നു, ഭാര്യയുടെ സപ്പോർട്ടാണ്, രണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം രണ്ട് സപ്പോർട്ടും ഇല്ലാണ്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ തിരക്കിട്ട ജീവിതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ജോലി, കുടുംബഭാരം, പിന്നെ പ്രോഗ്രാംസ് എല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ട ഒരു പ്രണയവിവാഹമൊക്കെ ആയിരുന്നു കലാമണ്ഡലത്തിൽ എന്നുള്ള സമയത്ത്. അസുഖത്തൊക്കെ എനിക്കറിയാം നല്ലോണം. മോഹനകൃഷ്ണ കലാമണ്ഡലത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഞങ്ങളും പ്രോഗ്രാം കാണാനൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മളും പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു. അല്ല, ആ സമയത്ത് തന്നെ എനിക്കറിയാമായിരുന്നു. അതായത് നല്ലൊരു ബന്ധമായി. കാരണം എന്താ വെച്ചാൽ, വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുക, കലയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റമാണ്. അതിലുപരി ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന യദുവിൻ്റെ മുന്നേറ്റം. തീർച്ചയായിട്ടും ഒരു നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടി നമ്മുടെ ഫീൽഡിൽ നല്ല നിലയിൽ എത്തിക്കാണാൻ ആഗ്രഹിക്കാത്ത ഒരു അച്ഛനും ഉണ്ടാവില്ല. യദുവിന് സമ്മാനം ഇപ്പോൾ 4 വർഷത്തോളം കിട്ടിക്കഴിഞ്ഞു, എന്ത് തോന്നുന്നു? ആ ഒരു കിട്ടുമ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരാ. യദുവിൻ്റെ വിജയം എന്ന അമ്മ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തരുന്ന സംഭവമാണ്. പിന്നെ അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗുരുദക്ഷിണയാണ് മകൻ വെച്ചതെന്നാണ്, കാഴ്ച വെച്ചതെന്നാണ്. അതെ, ഫീൽഡ് തന്നെ വെച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ബിന്ദു പാടുമല്ലോ. പിന്നെ അപ്പം യദു എങ്ങനെ പാടില്ല? ബിന്ദു പാടില്ല, അച്ഛനും മോനും പാടും. പാട്ട് പഠിച്ചിട്ടാണല്ലോ ഡാൻസിലേക്ക് വന്നത്. തിരുവനന്തപുരത്തിന് ആദ്യമൊക്കെ എങ്ങനെയാണല്ലോ? സാധാരണ പാട്ട് പാടാറുണ്ട്, ഇപ്പൊ കമ്പോസ് ചെയ്യാറുണ്ട്. ജതിയൊക്കെ കമ്പോസ് ചെയ്യാറുണ്ട്. ജതി അതില് ഡാൻസിലേക്ക് വേണ്ട താം തെറിത്തണ്ണത്ത് മൂന്ന് കാലത്തിലും പറയണോ? താം റിത്ത് റിത്ത് കിണ്ണ തക്ക നക്ക ജം തജം കിടത്ത് കിതത്ത് റിത്ത് റിത്ത് കിണ്ണ തക്ക നക്ക ജം
തജം കിടത്ത് കിതാ റിത്ത് റിത്ത് കിണ്ണ തക്ക നക്ക ജോം തജം തത്ത് റിത്ത് റിത്ത് കിണ്ണ തക്ക നക്ക ജോം തജം താ റിത്ത് റിത്ത് കിണ്ണ തക്ക നക്ക ജോം തജം തത്ത് റിത്ത് റിത്ത് കിണ്ണ തക്ക നക്ക ജോം തജം താർ തറു തക്കിണ തക്ക നക്ക ജോം ജോം തത്തറ തറു തക്കിണ തക്ക നക്ക ജോം ജോം താർ തറു തക്കിണ തക്ക നക്ക ജോം തത്തറ തറു തക്കിണ തക്ക നക്ക ജോം ജോം താർ തക്കിണ ജം തത്തറ തക്കിണ ജം തക്കും തക്ക ദിത്ത കൃതൃ ജോം தார் தக்கிண ஜம் தத்தர் தக்கிண ஜம் தக்குந்த கதித்த கிருதர் ஜம் தார் தக்கிண ஜம் தத்தர் தக்கிண ஜம் தக்குந்த கதித்த கிருதர் ஜம் கிருதர் ஜம் கிருதர் ஜம் த ஈ இப்போ தாளத்தில் പറഞ്ഞല്ലോ ஜதி പറഞ്ഞല്ലോ இப்போ நம்ம ஒரு குட்டி நம்ம எடுத்து படிக்கാൻ வரையானെങ്കിൽ ആ കുട്ടിയെ ഈ പാട്ട് പാടാൻ കഴിവുണ്ടാവില്ല പക്ഷേ താളം മസ്റ്റ് ഒരു ഒരു നട്ട് വാങ്ങിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈ അടവുകളോടൊപ്പം തന്നെ നമ്മൾ ഈ ചൊല്ല് അതായത് ജതികൾ പഠിപ്പിക്കാറുണ്ട്. ആ ഞാൻ പഠിപ്പിക്കാറുണ്ട്. എൻ്റെ അടുത്ത് താളം ഇട്ട് പഠിപ്പിക്കും, അവരെ ജതി തട്ടി പറയാൻ പഠിപ്പിക്കും. പിന്നെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ അടിസ്ഥാനപരമായിട്ട് ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിലും കൂടുതൽ എന്തൊക്കെ എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്ത് ജതിയും ഒക്കെ പഠിപ്പിച്ച് വിടാറുണ്ട്. അപ്പം പഠിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ജതി കമ്പോസ് ചെയ്യുന്നു. അപ്പം ഒരു അടവ് അല്ലെങ്കിൽ ഒരു അറുതി, ഒരു ഡാൻസിന് ഒരു അറുതി വേണം. അപ്പം എനിക്ക് ഒരു അറുതി കമ്പോസ് ചെയ്തു പറഞ്ഞാൽ നമുക്കിപ്പം ഡാൻസ് അറിയുന്നവർക്ക് അറിയാം, ചെയ്യാൻ കഴിയും. കാരണം മോഹിനിയാട്ടത്തിന് അതിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, ഭരതനാട്യത്തിനും കുച്ചിപ്പുടിയൊക്കെ അത് തന്നെ. അപ്പോൾ ഈ ജതി കമ്പോസ് ചെയ്യുമ്പം, സോറി ജതി അല്ല, അറുതി കമ്പോസ് ചെയ്യുമ്പോൾ ഒരു മൃദംഗിസ്റ്റിൻ്റെ സപ്പോർട്ട് എന്താ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മളത്രയും കണക്കിന് നമ്മളത്രയും അധികമായി നമുക്കത് ഒരു പക്ഷേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാറുണ്ടോ? അതാ ഇതൊരു പാട്ട്, അങ്ങനെ ഒരു അറുതി കമ്പോസ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സിലബസ് തന്നെ പഠിപ്പിക്കലുള്ളൂ. അത് പത്താം ക്ലാസ് വരെയുള്ള സിലബസിലില്ല, അത് കഴിഞ്ഞുള്ള സിലബസിൽ ഇതൊക്കെ ഉണ്ട്. നട്ടുവാങ്കും അല്ലെങ്കിൽ ജതി കമ്പോസിംഗ് ഒക്കെ ഉണ്ട്. പാട്ട് സബ് നിർബന്ധമാണ്. ഒരു പാട്ട് കിട്ടിയാൽ അത് കമ്പോസ് ചെയ്യാൻ. ഇപ്പം ഒരു മോഹിനിയാട്ടം ജതി കമ്പോസ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പം മോഹിനിയാട്ടത്തിലാണെങ്കിൽ ഒരു പിന്നെ ഇത് കിട്ടിയാൽ, ഒരു പാട്ട് കിട്ടിയാൽ അത് കമ്പോസ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഒരു പാട്ട് പാടി അതിനെ കമ്പോസ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു പാട്ട് അത് കമ്പോസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഡാൻസ് ആക്കാൻ കഴിയും. നാല് വരി പാടാം, അതിനെയും കാണിക്കാൻ വേണ്ടിട്ട്, അല്ലാതെ ഒരു പരീക്ഷണം അല്ല. തീർച്ചയായിട്ടും നമ്മൾ കേട്ടത് ആദ്യം ഒന്ന് കേട്ടാല്. ഇപ്പം നമ്മൾ പറയണ്ട, ഓമന തിങ്കൾ കേട്ടോ നല്ല കോമള താമര ഓമന തിങ്കൾ എന്ന് പറയുമ്പോൾ നമ്മള് ചന്ദ്രനെ കാണിക്കുന്നു, ചന്ദ്രന്റെ മുഖം പോലെയാണ് എന്റെ കുട്ടിയുടെ മുഖം, അതുപോലെ ചന്ദ്രനെ പോലെ തിളങ്ങുകയാണ് ആ. പിന്നെ അതിന് കുട്ടീനെ ഒരുക്കിയിട്ട് നിന്റെ മുഖം അതുപോലെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. കുട്ടിയെ ലാളിച്ചെടുത്തിട്ട് ഉറക്കാനുള്ള ശ്രമത്തെ, ആ കുട്ടി ഭക്ഷണം കുറിച്ച് ഉറക്കാനുള്ള താരാട്ട് പാടി ഉറക്കിയിട്ട് ഈ നർത്തകി, അതായത് അമ്മ കിടത്തിയിട്ട് തിരിച്ചു പോവാണ്. അപ്പൊ ഈ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഓടി വന്നിട്ട് ശബ്ദം ഉണ്ടാക്കരുത്, കുട്ടി ഉറങ്ങാണ്. അങ്ങനെ അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മള് മനോധർമ്മമാണ്. അതെ, തീർച്ചയായിട്ടും മനോധർമ്മമാണ്. ചിലപ്പോ ഇപ്പൊ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പം ഒരു പാട്ട് ഒന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടവ് മാറിപ്പോയി, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ആ പാട്ടിനനുസരിച്ചിട്ട് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയില്ലായിരിക്കും. ഒരു പക്ഷേ ഞങ്ങൾ ഇപ്പൊ ഒരു പാട്ട് മാറിപ്പോയി, എന്റെ ടീ പാടുന്ന പിന്നണി പാട്ടുന്ന ഒരു പാട്ട് മാറിപ്പോയി എന്ന് വിചാരിച്ച് പതറാറില്ല. ചെയ്യാൻ നമുക്ക് കഴിയും.
അത് നമ്മളൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അത് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്, കാരണം ഇന്ന് സി ഡി ആണ് ശരിക്കും ഏറ്റവും കൂടുതൽ. ഒരു 10 മിനിറ്റ് കറക്റ്റായിട്ട് ചിട്ട ചെയ്ത ഒരു സി ഡി ആണ് സ്റ്റേജിൽ അവതരിപ്പിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് കാസറ്റ് നിന്നുപോയി. ഇന്ന് പോയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത് വരുമ്പോൾ കുട്ടിക്ക് അത് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ഒരു അവസ്ഥയെ എങ്ങനെ പ്രതികരിക്കുന്നു ബിന്ദു? അതായത് ലൈവ് ഓർക്കസ്ട്ര വേണോ അതോ സി ഡി വേണോ? എനിക്ക് ലൈവ് ഓർക്കസ്ട്രയാണ് ഇഷ്ടം. അതെ, നമുക്ക് ചെയ്യാം. കുട്ടികൾക്കും ആവണമെന്നാണോ? ഇന്നിപ്പോൾ എല്ലാവരും സി ഡി നിർബന്ധം ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായം വീണ്ടും പഴയലേക്ക് തന്നെ വരണം എന്നാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള അത്ര വിന്യസിക്കാനും സഞ്ചാരികൾ ചെയ്യാനുള്ള അവസരം ലൈവ് ആകുമ്പോഴാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ കുട്ടികൾക്ക് ഒരുപാട് ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ സി ഡി ആക്കി മാറ്റിയത്. തീർച്ചയായിട്ടും അരങ്ങേറ്റം പോലും ഇപ്പോ സി ഡി വെച്ച് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതിനോട് എനിക്ക് നല്ല വിയോജിപ്പാണ്. അത് കുട്ടിയും ഗുരുനാഥയും അല്ലെങ്കിൽ ഗുരുനാഥനും തമ്മിലുള്ള ഒരു അടുപ്പത്തെ ശരിക്കും പ്രതികൂലമായി ബാധിക്കും. ശരി അല്ലേ? അപ്പൊ അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഗുരുവിന്റെ കടമ. അറിവ് എന്ന് പറഞ്ഞാൽ കാസറ്റ് കൂടെ കിട്ടുന്ന അല്ലെങ്കിൽ സി ഡി കിട്ടുന്ന അടവല്ല. എങ്ങനെ ജതി ചെയ്യുന്നു, എങ്ങനെ നട്ടുവാൻ കഴിയുന്നു, എങ്ങനെ പാടുന്നു, എങ്ങനെ മൃദംഗം വായിക്കുന്നു, എങ്ങനെ വയലും വായിക്കുന്നു, എങ്ങനെ അതനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇൻ കേസ് എന്തെങ്കിലും കാരണത്തിന് ഒരു അടവ് പഴച്ചു പോയാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും കഴിവും കൂടെ ആ കുട്ടിക്ക് ഉണ്ടാവണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ മൂന്ന് നൃത്ത സമ്പ്രദായവും വശത്തായിട്ടുണ്ട്. ഇപ്പം ഏത് രൂപത്തിലുള്ള നൃത്തമാണ് സ്റ്റേജിൽ ചെയ്യുന്നത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം തന്നെ. കാരണം ഞാൻ പോസ്റ്റ് ഡിപ്ലോമ എടുത്തത് മോഹിനിയാട്ടമാണ്. ലീലാം ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തപ്പോഴും എം എ ചെയ്യുമ്പോഴും ഒക്കെ മോഹിനിയാട്ടത്തിലായിരുന്നു. സ്പെഷ്യലൈസ് ചെയ്തത് മുഴുവൻ മോഹിനിയാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കമ്പോസ് ചെയ്യുന്നതും ഇപ്പോൾ എല്ലാം മോഹിനിയാട്ടത്തിലാണ്. ഒരുപാട് ഇപ്പം അവസാനം കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്ടംതുള്ളൽ ആചാര്യനായ കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രമാണ് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് അരങ്ങത്തേക്ക് എത്തിയിട്ടില്ല. ഞാൻ ചെയ്തു വെച്ചു. അവിടെ കർണായനം, ദശാവതാരം, വാഴക്കുല, വാസവദത്ത, അതെ വാസവദത്ത, ഐഗിരി നന്ദിനി ദേവസ്തുതി, ഇതൊക്കെ കമ്പോസ് ചെയ്യുമ്പോഴേ മോഹിനിയാട്ടം സ്റ്റൈലിൽ തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത്. ഐഗിരി നന്ദിനി മിക്സിംഗ് ആയിട്ട് ചെയ്തത്. ഭരതനാട്യം മുന്നോട്ടും കുച്ചിപ്പുടി സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തത് നവഗ്രഹം എടുത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ. എല്ലാ ഗ്രഹം 9 ഗ്രഹത്തിനെയും ചെയ്തു വെച്ചു. ഓരോന്നിനും ഓരോ രാഗങ്ങൾ ഇട്ടിട്ട് താളങ്ങളും വെറൈറ്റി ആണല്ലോ. ഇപ്പം താളം, മട്ടിതാളം, രൂപതാളം, ജമ്പതാളം, തൃപ്പതാളം, മടതാളം, ഏകതാളം, പിന്നെ മൂന്നെണ്ണം രൂപതാളം, അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ആദ്യ താളത്തിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതിനെ മാറ്റി ഞാൻ 9 താളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കലാമണ്ഡലം രാംദാസ് അല്ല അരുൺദാസ്, ഇടയ്ക്ക് അരുൺദാസ് ആണ് കമ്പോസ് ചെയ്യണത്. അത് തീരുമാനമായിട്ടില്ല. നല്ലൊരു സംരംഭമാണ്. അതെ, എനിക്ക് ഒൻപത് ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തി 9 രാഗത്തിലും 9 താളത്തിലും രാഗമാലികയിലും താളമാലികയിലും ആക്കി ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് അതിലാണ്. എന്നാൽ പോലും ഇതിന്റെ ഒക്കെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള അന്വേഷിച്ചിട്ട് പോവാ. അതെ, അതിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയാ, ജ്യോതിഷം ബുക്ക് തന്നെ വാങ്ങിയിട്ട് അതിലൊരുപാട് പഠിക്കുകയും ഗുരുവായിരുന്ന മോനേട്ടൻ എനിക്ക് ഒരുപാട് ഓരോ ഗ്രഹങ്ങളുടെയും ബുക്ക് വാങ്ങി തരികയും അതിൽ നിന്ന് പഠിച്ചിട്ട്
പിന്നെ മോണിറ്ററിന്റെ സഹായത്തോടു കൂടി എനിക്കറിയാത്തത് മോണിറ്ററോട് ചോദിക്കും. അങ്ങനെ അതിന്റെ നമുക്കറിയാത്തത് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഒരു പക്ഷെ നമ്മളെ പഠിക്കുന്ന കുട്ടികൾ നിന്നായിരിക്കും ഒരു പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും. അപ്പൊ അത്തരം സമയം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ നവഗ്രഹങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. അത് ആദ്യ താളത്തിൽ ചെയ്തിട്ടുള്ളത് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചു, കുഞ്ചസ്മാരകത്തിൽ തന്നെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. പക്ഷെ ഇപ്പൊ റീസെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞില്ല, ഒമ്പത് രാഗത്തിൽ ഒമ്പത് താളത്തിൽ അത് പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇത് കമ്പോസ് ചെയ്തത് അംബിയ ടീച്ചറാണ്, പാട്ട് കമ്പോസ് ചെയ്തത് ശ്രീലത ടീച്ചറാണ്, ഇപ്പൊ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ ഇനി ഒരുപാട് കാലങ്ങളിൽ ഷൈൻ ചെയ്യാൻ കഴിയട്ടെ. മാത്രമല്ല ഇപ്പൊ തുഞ്ഞൻ മാർഗത്തിലാണല്ലോ, കുഞ്ചസ്മാരകത്തിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവിടെയും ബിന്ദുവിന്റെ ഒരുപാട് സേവനങ്ങൾ. എത്ര വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നു? 2008 മുതൽ അവിടെ ഉണ്ട് ടീച്ചർ. അവരിനിയും ആ പോസ്റ്റ് ഫിക്സ് ഇല്ല, ഇപ്പോഴും ടെമ്പററിയാണ്. അവിടുത്തെ ക്ലാസ് എങ്ങനെയാണ്, ടൈം എങ്ങനെയാണ്? രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് അവിടെ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കുള്ള ക്ലാസ്, ശനി ഞായറും ഫുൾ ഡേ ക്ലാസ്. അല്ലല്ല 8ാം ക്ലാസ് കലാമണ്ഡലത്തിന്റെ അഡ്മിഷൻ കലാമണ്ഡലം സിലബസ് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിന്റെ കലാമണ്ഡലമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതേ രീതിയിലുള്ള 8 മുതൽ 10 വരെയുള്ള സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. കലാമണ്ഡലം തന്നെ പരീക്ഷ നടത്തുന്നത്, അല്ല ത്രിവത്സര കോഴ്സ് എന്ന് പറഞ്ഞത്. എന്തായാലും കുഞ്ചസ്മാരകത്തിലുള്ള ജോലി, അതേപോലെ ഒപ്പം കുട്ടികളുടെ കൂടെ, അതായത് കുട്ടികളെ പഠിപ്പിച്ചിട്ടും കമ്പോസ് ചെയ്തിട്ടും ജീവിതം ഇനി ഉയരങ്ങളിൽ അവാർഡും പിന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് നമ്മൾ തേടിയത്. അപ്പം ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയരങ്ങളിൽ എത്താൻ കഴിയും. മാത്രമല്ല കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി വലിയൊരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ വിവാഹം കഴിച്ചതിന് ശേഷം ഇപ്പം കുടുംബമൊക്കെ എങ്ങനെ അങ്ങോട്ട് പോവാ, അതായത് അവർ വരാനും പോകാനൊക്കെ ഇല്ല? രണ്ട് വീട്ടുകാരും ചേർന്നിട്ട് തന്നെയാണ് കല്യാണം ഉണ്ടായത്. ചെറിയൊരു മനസ്സിലൊരു ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഞാനില്ലാതെ ഒന്നിനും പറ്റില്ല ആർക്കും. അതാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളെടുത്ത തീരുമാനം നന്നായി, കാരണം നിങ്ങളെ ലൈഫ് വളരെ സക്സസ് ആണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ കലാഫീൽഡിലായാലും സ്വന്തം ലൈഫായാലും നല്ലപോലെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം സ്റ്റീവിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ട് ഉടൻ തന്നെ ഞങ്ങൾക്കൊരു സൗകര്യം ഒരുക്കി തരികയും ചെയ്ത ബിന്ദുവിനെയും വളരെ സ്നേഹത്തോടെ സന്തോഷം നന്ദി അറിയിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് STV ഒരുക്കി തന്ന ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് മോഷണക്കും നന്ദി. നമസ്കാരം.